ഹായ്. അപ്പോ ഇത് അനുബസ് വ്ളോഗാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ ഫാമിലി പോകുന്നൊന്നും ഇട്ടിട്ടില്ല, നമ്മുടെ ആരും മുഖം കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പങ്കുലിനും അന്നുവിനും പനിയായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലിൽ മാത്രമല്ല, തയ്യൽ പുറത്ത് തയ്ച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷിയുണ്ട്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ കൃഷി, മരച്ചീനി. നമ്മൾ കൊല്ലംകാരാണ്, ഇവിടെ മലപ്പുറത്ത് താമസിക്കുന്നതേ ഉള്ളൂ. പിന്നെ അപ്പോൾ രണ്ട് സ്ഥലത്തും രണ്ടാണ് പറയുന്നത്. മരച്ചീനി എന്ന് പറയുമ്പോൾ ഇവിടെ പൂള എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലാണ് കിഴങ്ങ് ചീനി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൃഷിയുണ്ട്. പിന്നെ പയറുണ്ട്, മത്തനുണ്ട്, പിന്നെ അത്യാവശ്യം ചീര. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന വെണ്ട ഉണ്ട്. അപ്പം അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറിയെല്ലാം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം നന്നും പങ്കും നമ്മളെല്ലാവരും ഫാമിലി മൊത്തം പോയാണ് അതെല്ലാം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ഓണത്തിന് നമ്മുടെ നാടായ കൊല്ലം കടയ്ക്കലാണ് നമ്മുടെ നാട്. അവിടെ പോകുന്നുണ്ട്. ഞാനല്ല ഓണർ, ഓണർ ചാനൽ ഓണർ ഇതാണ്. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ, പങ്കുവിനെ അനുവിനെ കാണിക്കാൻ പോയപ്പോൾ അവർക്ക് അവിടെ നമ്പർ ആയിട്ടില്ല, താമസമുണ്ട്. അങ്ങനെ അതിനടുത്തുള്ള ഒരു കായലുണ്ട്, അവിടെ ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാണ്. അപ്പം നല്ല കാണാൻ നല്ല സ്ഥലമൊക്കെയാണ്. ഒരു വശം വയലും ഒരു വശം കായലും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചൂര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ വൃത്തിയാക്കിയെടുത്ത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫരണി മീൻകറി വയ്ക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് അത് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ചൂരയുടെ തലയൊന്ന് വൃത്തിയാക്കാം. തലയും കൂടി ചേർത്ത് ഇട്ടിട്ടാണ് നമ്മൾ കറിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഒക്കെ എടുത്ത് കളയാം. അപ്പോൾ മീൻ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകണം, എന്നാലേ അത് അഴുക്കൊക്കെ പോയി നല്ല വൃത്തിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചാനലിൻ്റെ കാര്യം മറക്കണ്ട. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോകൾ കാണുക, അപ്പോൾ ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഫരണി മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫരണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ മീൻ തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച ചൂര. അപ്പോൾ ഭരണി മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഭരണിയിലേക്ക് നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് പുളി, നാടൻ പുളിയാണ്. ഉപ്പ് കലക്കിയതാണ്, കലക്കിയ ഉപ്പ്. നമുക്ക് മീൻ ആദ്യം തലയിട്ട് കൊടുക്കുക, പിന്നെ മീൻ ഇടുക. കുറച്ച് ചൂടാക്കിയ വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് അടച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കുലുക്കിയെടുക്കാം. അരപ്പെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലതായിട്ട് നല്ല ശക്തിക്കൊന്ന് കുലുക്കുക.
അപ്പൊ ഈ എല്ലാ അരപ്പും മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഒന്ന് ഇരുന്ന് ഭരണിയിലിരുന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇതിൽ ചേർക്കാനുള്ള എല്ലാം തയ്യാറാണ്. കുറച്ച് തേങ്ങ എടുത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മിക്സിയിൽ അരച്ച് പാലെടുക്കാം. അപ്പൊ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് അരിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി ഇത്രയും ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് കറി, ചൂരക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു, ഇനി നമുക്ക് കറിവേപ്പിലയും ഉള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞെടുക്കും. ചെറിയ ഉള്ളി ആയതുകൊണ്ട് കുറച്ചൊന്ന് വേവ് ഉണ്ട്. അത് നമ്മൾ അരിഞ്ഞാണ് ഇട്ടത് എങ്കിലും നന്നായിട്ട് വേകേണ്ടതുണ്ട്. അപ്പം കുറച്ചൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴക്കുക. അപ്പോൾ ഭരണിയിലാക്കി വെച്ചിരുന്ന മീൻ അരപ്പൊക്കെ പിടിച്ച് റെഡിയായിരിക്കുന്നുണ്ട്. അതിനെ നമുക്ക് തുറന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഭരണിയിലാക്കി വെച്ചിരുന്ന മീനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത്. അപ്പോൾ ഈ ഭരണിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് അരപ്പിൻ്റെ ബാക്കിയും അതിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ ഗ്രേവി അല്ലേ, അപ്പം നമുക്ക് അതിലോട്ട് ആക്കി വയ്ക്കുമ്പോൾ അതെല്ലാം നമുക്ക് നല്ലതായിട്ട് കലക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മീൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് വെന്ത്, മീനൊന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്കത് വേവിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള എരിയൊക്കെ ചേർത്തിട്ടുണ്ട്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരി ഉപ്പൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഭരണിയിൽ വെച്ച് നമ്മൾ അരപ്പെല്ലാം റെഡിയാക്കിയ നമ്മളെ ഭരണി മീൻകറി, ഭരണി ചൂര റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട. വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചൂരത്തല നന്നായിട്ട് വെന്ത് നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പം പിന്നെ നമ്മുടെ ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കി, ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കിയാൽ അതിനൊപ്പം ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു ഭരണി മീൻകറി റെഡി ആയിട്ടുണ്ട്.